സുഹൃത്തുക്കളെ, അപ്പോൾ കൊരട്ടിമുത്തിയെ പറ്റി ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. കൊരട്ടിമുത്തിയുടെ പ്രമാദമായ പൂവങ്കുലയെ വന്ദിക്കുവാനായി വെഞ്ചരിച്ച് അൽത്താറയുടെ അടിയിൽ വെച്ചിരിക്കുന്നു എന്ന വാർത്തയ്ക്ക് മറുപടിയായിട്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. അങ്ങനെ ഒരു പൂവങ്കുല വെഞ്ചരിച്ച് അൽത്താറയുടെ അടിയിൽ വെച്ച് വന്ദിക്കുവാനായിട്ട് വെച്ചു കൊടുത്തു എന്ന് പറഞ്ഞത് എനിക്ക് അത്രയ്ക്ക് ദഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. പക്ഷേ അതിന് മറുപടിയായിട്ട് ഫാദർ ജോസ് ഇടശ്ശേരി വികാരി അച്ഛൻ തന്നെ ഒരു ചെറിയ വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയിൽ അദ്ദേഹം ഇതൊക്കെ ഡിഫെൻഡ് ചെയ്തു. അതിന് വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷേ അതിൻ്റെ അകത്ത് പറഞ്ഞു ഒന്ന് രണ്ട് കാര്യങ്ങൾ. അദ്ദേഹം അതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം പറഞ്ഞു. ഞാൻ ഐതിഹ്യത്തോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് അത് ആരാധനയ്ക്കോ വണങ്ങലിനോ ഒന്നും വിട്ടുകൊടുത്തിട്ടില്ല, അത് ജസ്റ്റ് ഒരു പ്രതീകമായിട്ട് വെച്ചിരിക്കുന്നതാണ് എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ അറിവനുസരിച്ച് അതല്ല. എൻ്റെ അറിവനുസരിച്ച് അതിൻ്റെ അത് പറഞ്ഞിട്ടുണ്ട്, വാർത്തയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, വണങ്ങുവാനായിട്ട് വെഞ്ചിരിച്ച് വാഴക്കൽ വെഞ്ചിരിച്ച് കൊടുത്തിരിക്കുന്നു എന്ന്. പക്ഷേ അതിനിടയ്ക്ക് അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ഈ ഐതിഹ്യത്തിന് കാരണമായിട്ടുള്ള ബേസിസ് ആയിട്ടുള്ള ഒന്ന്, ഈ വാഴക്കല ഒരു സ്വർണം കൊണ്ടുള്ള വാഴക്കുല ഒരു ഭക്തൻ ഒരു കരപ്രമാണി പള്ളിക്ക് ഡൊണേറ്റ് ചെയ്തു എന്നും, അതുകൂടാതെ ഒരു 40 ഏക്കർ സ്ഥലം മേലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കൊരട്ടിക്കടുത്ത് അവിടെ ഒരു 40 ഏക്കർ സ്ഥലവും പള്ളിക്ക് കൊടുത്തു എന്നും പറഞ്ഞു എന്നും അദ്ദേഹം അതിനെ ന്യായീകരിക്കുവാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പിടിഞ്ഞ ഒരു വീഡിയോ ഞാൻ ഇട്ടത് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ആ സ്ഥലവും ആ സ്വർണ്ണ പൂവും കുലയും അതുപോലെ തന്നെ ഈ 40 ഏക്കർ ഭൂമി പതിച്ചു കിട്ടിയത് ഈ ഭക്തൻ്റെ വക, അത് ഇന്നും കൊരട്ടിപ്പള്ളിയുടെ കൈവശം ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെ ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും അതിന് കിട്ടിയ പ്രതികരണം വളരെ മോശമായിരുന്നു. കാരണം ചിലരെന്നെ തന്തയ്ക്ക് വിളിച്ചു, ചിലരെന്നെ തന്ത ഇല്ലാത്തവനെന്ന് വിളിച്ചു. അവിടെ നിന്ന് തുടങ്ങി അങ്ങേയറ്റം വരെ ഉള്ള പൂരപ്പാട്ട് മാത്രമാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ എൻ്റെ സംശയത്തിന് ആരും ഒരു നിവൃത്തി തന്നില്ല. അതായത് ചേട്ടാ, ഒന്നല്ലെങ്കിൽ ആ സ്വർണം അവിടെ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ ആ 40 ഏക്കർ ഭൂമി അവിടെ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ ആ സ്വർണം മോഷണം പോയി, അല്ലെങ്കിൽ ആ സ്വർണം കാണാതെ പോയി, ഇങ്ങനെയുള്ള നീതീകരണങ്ങൾ. ഞാൻ പറഞ്ഞൊരു പള്ളിയുടെ ചരിത്രത്തിൽ ഒരു പൂവങ്കുല, സ്വർണ പൂവങ്കുല ഒരു ഭക്തൻ നേർച്ചയായി നൽകി എന്ന് വരികിൽ അത് പള്ളിക്കണക്കിൽ കാണേണ്ടതാണ്. അല്ലെങ്കിൽ ഒരു 40 ഏക്കർ സ്ഥലം, ആ സ്ഥലം ഒരു ഭക്തൻ കൊടുത്തു എന്ന് വരികിൽ ആ സ്ഥലം, യുനോ, എനിക്ക് തോന്നുന്നില്ല ആലഞ്ചേരിയെ പോലെ ഒരു ഭൂമിക്കള്ളൻ പുരാകാലത്ത് സീറോ മലബാർ സഭയിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആ ഭൂമി അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വരികിൽ അങ്ങനെ അത് കള്ളം പോയി എന്ന്, ഭൂമി കള്ളം കൊണ്ടുപോയി എന്ന് പറയാമായിരുന്നു. പക്ഷേ ഇതൊന്നുമില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ആൾക്കാർക്ക് എന്തുകൊണ്ട് ന്യായമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ന്യായമായിട്ട് പ്രതികരിച്ചു കൂടാ? ഞാൻ അന്യായമായിട്ടൊന്നും ചോദിച്ചില്ല. ഞാൻ എല്ലാവരും പറയുന്നുണ്ട് ഞാൻ ദൈവവിശ്വാസമില്ല, കൊരട്ടിമുത്തിയിൽ വിശ്വാസമില്ല, അതും ഇതൊക്കെ പറയുന്നുണ്ട്. ഇതും കൊരട്ടിമുത്തിയിലുള്ള വിശ്വാസവുമായിട്ട് എനിക്ക് ഇതിൽ യാതൊരു ബന്ധമില്ല. ഞാൻ കൊരട്ടിമുത്തിയുടെ ആളാണ്. ഞാൻ കൊരട്ടിമുത്തിയുടെ അയൽവക്കത്തുകാരനാണ്. കൊരട്ടിമുത്തി എല്ലാവരുടെയും മുത്തി പോലെ തന്നെ എൻ്റെയും മുത്തിയാണ്. പക്ഷേ അതിൻ്റെ എന്ന് കരുതി ന്യായമായുള്ള ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് എനിക്ക് അവകാശം ഇല്ലാതാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കൊരട്ടിക്കാരനും ഒരു മേലൂക്കാരനും എൻ്റെ ഈ സംശയത്തിന് ഒരു ഉത്തരം തരാനായിട്ട് റെഡിയാകാതെ എന്നെ വെറുതെ ഒരു ക്രിസ്ത്യാനിക്ക് പറ്റാത്ത ഒരു ഇവരൊക്കെയാണ് കൊരട്ടിമുത്തിയുടെ ആരാധകരും ഭക്തരും എന്ന് പറയാനായിട്ട് എനിക്ക് പോലും നാണക്കേടാകുന്നു. കാരണം അതുപോലെയുള്ള പരത്തെറിയാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. എന്തിന് ഞാൻ ഇത്രയും ചോദിച്ചു? അച്ഛൻ പറഞ്ഞ ആ സ്വർണ്ണ പൂവങ്കുല പള്ളിയുടെ കസ്റ്റഡിയിൽ എപ്പോഴുണ്ടോ? ഉണ്ടോ? അതുപോലെ ഞാൻ 40 ഏക്കർ ഭക്തം കൊടുത്ത ഭൂമി ഉണ്ടോ? അതില്ലെങ്കിൽ ഇതൊരു കിംവദന്തി അല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഭക്തജനങ്ങളെ ചൂഷണം ചെയ്യാനായിട്ട് അധികാരി വർഗം അല്ലെങ്കിൽ പുരോഹിത വർഗം കെട്ടിച്ചമച്ച ഒരു കഥയാണോ ഇത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അതിന് ലെജിറ്റിമേറ്റായിട്ടുള്ള ഒരു ആൻസർ തരാതെ എന്നെ കുറച്ച് അധിക്ഷേപിച്ചുകൊണ്ടോ ചീത്ത വിളിച്ചുകൊണ്ടോ തെറി പറഞ്ഞതുകൊണ്ടോ യാതൊരു കാര്യവുമില്ല. ദാറ്റ് ഈസ് നോട്ട് റൈറ്റ്. ന്യായമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ന്യായമായിട്ട് മാന്യമായിട്ടുള്ള മറുപടി പറയാനായിട്ട് നമ്മൾ പഠിക്കണം. അല്ലാതെ ഇനോ ഉത്തരം മുട്ടുമ്പോൾ തുണി നോക്കി കാണിക്കുന്ന ആ കേരളീയരുടെ സ്വഭാവമുണ്ടല്ലോ, അത് കാണിക്കരുത്. നോ, യു ഹാവ് ടു ബി ബോൾഡ് ഉള്ള കാര്യം പറയുക. ഇതിനത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണിത്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. കൊരട്ടിമുത്തിയുടെ നല്ല നമ്മുടെ പള്ളിക്കണക്കിൽ
നമ്മുടെ പള്ളിയുടെ ഈ കൊരട്ടിപ്പള്ളിയുടെ അധീനതയിൽ ഈ ഭക്തൻ കൊടുത്തു എന്ന് പറയുന്ന സ്വർണ്ണ പൂവൻകുലമുണ്ടോ? അല്ലെങ്കിൽ ഈ 40 ഏക്കർ ഭൂമിയുണ്ടോ? അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്ന് വരികിൽ അത് ന്യായമായിട്ടോ അന്യായമായിട്ടോ വിറ്റോ? എന്താണ് അതിൻ്റെ നിജസ്ഥിതി? അതായത് ഈ കിംവദന്തിക്ക് പിറകിൽ, ഈ കഥയ്ക്ക് പിറകിൽ, അതായത് മുത്തിയുടെ രണ്ട് പഴന്തി മോഷ്ടിച്ചു കൊണ്ടുപോയവന് വയറ്റിൽ അസുഖം പിടിച്ചു എന്നും അത് മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു നേർച്ച സ്വർണ്ണ പൂവങ്കുല കൊടുത്തു എന്നും 40 ഏക്കർ ഭൂമി കൊടുത്തു എന്നും പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? അതറിയാനായിട്ടാണ് ഞാൻ ഒരു ന്യായമായിട്ടുള്ളൊരു ചോദ്യം ചോദിച്ചത്. അതിന് ഇന്നും ആരും എനിക്ക് ഉത്തരം തന്നിട്ടില്ല. അറിയാവുന്ന ആരെങ്കിലും ആ ഉത്തരം തരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് മാന്യമായിട്ട് സന്തോഷപൂർവ്വം സാറ്റിസ്ഫാക്ഷനോടുകൂടിയും എനിക്ക് ഇതുപോലുള്ളൊരു വീഡിയോയിൽ കൂടി അത് പ്രസിദ്ധപ്പെടുത്താം. യെസ്, ഇത് സത്യമായിട്ടുള്ള സംഗതിയാണ്. ഓക്കെ, അത് മുത്തിയമ്മ ചെയ്ത ഒരു ഭയങ്കര അത്ഭുതത്തിൻ്റെ പട്ടികയിൽപ്പെടും. അത് പറയാനായിട്ട് എനിക്ക് ധൈര്യമുള്ളൊരു മനുഷ്യനാണ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ. അല്ലാതെ മുത്തിയുടെ പേരും പറഞ്ഞുകൊണ്ട് ഈ ഏത്തക്കലോ കച്ചവടം, ഏത്തപ്പൂവങ്കലോ കച്ചവടവും പാക്കനാർ കളിയും കളിച്ചുകൊണ്ട് കാര്യമില്ല. ഇതൊക്കെ നല്ല കാര്യം തന്നെ, പക്ഷേ ഈസ് ദർ എനി ബേസിസ്, ഈ കിംവദന്തികളിൽ കഴമ്പുണ്ടോ? ഇത് മാത്രമാണ് ഞാൻ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾ എന്നെ ഇനിയും ചീത്ത വിളിച്ചോ, പൂരപ്പാട്ട് പാടിക്കോ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ ന്യായമായ ചോദ്യം ഞാൻ ചോദിക്കും, ഇതിന് ഉത്തരം കിട്ടുന്നത് വരെ. അല്ലെങ്കിൽ നിങ്ങൾ കൊരട്ടിക്കാരോ കറുകുറ്റിക്കാരോ അങ്കമാലിക്കാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കൊരട്ടിമുത്തിക്ക് ഇഷ്ടം പോലെ ഫാനുകളുണ്ട്, ഫാൻസ് ഉണ്ട്. കൊരട്ടിമുത്തിക്ക് ആരാധകരുണ്ട്, തൃശ്ശൂർ തുടങ്ങി അങ്ങ് കോട്ടയം വരെ ആരാധകരുണ്ട്. എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ അതിൻ്റെ ഹാപ്പിയാണ്. അവർക്ക് ആർക്കെങ്കിലും എൻ്റെ ഈ ചോദ്യത്തിന് ഉത്തരം തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതുണ്ടാകണേ ശരിയായിരിക്കണേ. കൊരട്ടിമുത്തിയുടെ പൂ സ്വർണ്ണ പൂവും കൂടെ ഇപ്പോഴും അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ആ 40 ഏക്കർ സ്ഥലം ഇപ്പോഴും ഉണ്ട് എന്നറിയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതും ഇപ്പോഴും കയ്യിലുണ്ട്, പള്ളിയുടെ അവകാശത്തിലുണ്ട് എന്നറിയാനായിട്ടാണ് ഞാൻ ഇന്നും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് വഴി എന്നെ അറിയിക്കുക. ഞാനപ്പോൾ അതിനെ ചൊല്ലി ഒരു വീഡിയോ ചെയ്യാം. ഒരു പക്ഷേ ഞാൻ കൊരട്ടിപ്പള്ളിയിൽ പോയി ഞാൻ ചിലപ്പോൾ അച്ഛനെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് അച്ഛൻ മനസ്സാകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ഒന്ന് വിളിക്കാനായിട്ട് ഞാൻ ശ്രമിക്കും. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ഒന്ന് സംസാരിക്കാനും ഒരു ഇൻ്റർവ്യൂ ചെയ്യാനും എനിക്ക് പ്ലാനുണ്ട്. ഇപ്പോൾ തൽക്കാലത്തേക്ക് നിർത്തുന്നു.